അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോക്സോ ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിലേക്ക് പോവല്ല. ഇന്ന് ഒരുപാട് അധ്യാപകർ പോക്സോ കേസിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. എത്രയോ ഇപ്പം സ്കൂൾ അധ്യാപകർ, മദ്രസ അധ്യാപകർ, ഒരുപാട് ആൾക്കാർ ഈ പോക്സോ കേസിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അല്ലേ. ആ ഒരു സാഹചര്യത്തിലാണ് എനിക്കിത് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നിയത്. പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 2012 വന്നൊരു നിയമമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 39 ഒക്കെ പറയുന്നത് കുട്ടികളുടെ ചൈൽഡ് അബ്യൂസിനെതിരെ ഒരു നിയമം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അടിസ്ഥാനത്തിലാണ് ശരിക്കും പോക്സോ ആക്ട് വന്നത്. ചിലർ പോസ്കോ എന്ന് പറയണേക്കാം. പോസ്കോ അല്ല, പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് എന്നാണ് യഥാർത്ഥത്തിൽ പോക്സോയുടെ ഫുൾ ഫോം. അത് പോക്സോ എന്നാണ് പറയാൻ അർത്ഥം. അപ്പം ഈ പോക്സോ ആക്ട് വന്നത് 2012. ഇതിൻ്റെ ഒരു വേറൊരു മറുവശമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അതാണ് ശരിക്കും കേൾക്കേണ്ടത്. ഇതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ പോക്സോ ആക്ടിൽ പറയുന്നത് എന്താണ് ഈ സെക്സ്വൽ അസാൾട്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ രണ്ട് രൂപമുണ്ട്. ഒന്ന് സെക്സ്വൽ അസാൾട്ട് ഉണ്ട്, അന്ന് അതിൻ്റെ തീവ്രമായ സെക്സ്വൽ അസാൾട്ട് ഉണ്ട്. പിന്നെ സെക്സ്വൽ ഹറാസ്മെൻ്റ് ഉണ്ട്, അതിന് തീവ്രമായ രൂപമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു റിലേറ്റഡുമായി കേസെടുക്കേണ്ടത് എങ്ങനെയാ പറയുന്നുണ്ട്, സ്റ്റേറ്റ് കുട്ടികളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കേണ്ടത് എങ്ങനെ പറയണ്ടേ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. എനിക്ക് പറയാൻ അതൊന്നുമല്ല പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഈ കേസിൽ ഒരുപാട് അധ്യാപകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന 50% ആളുകൾ ശരിക്കും നിരപരാധികളാണ് എന്നാണ് ഒരു ദുരന്താവസ്ഥ ഉള്ളത്, സത്യമാണ് ഈ പറയുന്നത്. അതായത് ഈ കൂടുതൽ അധ്യാപകരാണല്ലോ, ഇവരാണല്ലോ ഈ കുട്ടികളായിട്ട് കൂടുതൽ അധ്യാപകരാണല്ലോ കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്, ക്ലാസ്സിൽ വരുന്നതും ഉള്ളതൊക്കെ. പക്ഷേ ഈ അധ്യാപകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 50% നിരപരാധികളാണ്. എന്തിനാണ്? ഈ കുട്ടിയെ അടിച്ചു, അതിൻ്റെ വൈരാഗ്യത്തിൽ കേസ് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ വാപ്പയും ഈ അധ്യാപകനും മറ്റേതോ വിഷയത്തിൽ വൈരാഗ്യം, രാഷ്ട്രീയമാകാം, മതമാകാം, മറ്റെന്തെങ്കിലും ആവാം, വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കുട്ടിയെ ഉപയോഗിച്ചിട്ട് നുണ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോക്സോ കേസ് എതിരാളിക്ക് കൊടുക്കുന്ന സംഭവം വരെ ഉണ്ട്. അപ്പം ഒരു പോക്സോ കേസ് എടുത്തു എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് തോന്നാറില്ല അയാളെ സംശയിക്കണം എന്നുള്ളത്. കാരണം എത്രയോ പോക്സോ കേസ് വാർത്തയായി അയാൾ അറസ്റ്റ് ചെയ്ത് അയാൾ ജയിലിൽ കടന്ന് പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ വരുന്നതാണ്. എന്തിന്? ഇത് തീർപ്പാക്കണം, അതായത് ഈ കേസ് ഇല്ലാതാക്കണം. എന്തുകൊണ്ടാണ് കേസ് ഇല്ലാതാക്കണേ? ഈ കുട്ടി യഥാർത്ഥ ഇരയാണെന്നുണ്ടെങ്കിൽ കേസ് ഇല്ലാതാക്കുമോ? ഇല്ല. എത്രയോ കേസ് ഈ പ്രതി ജാമ്യം ഇറങ്ങിയതിന് ശേഷം പിന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് കോശ ചെയ്യുന്നുണ്ട്. അതെന്തോ വെച്ചാൽ ഇത് വേറെന്തൊക്കെ താല്പര്യത്തിന് സ്വന്തം മകനെ ഉപയോഗിച്ച് നുണ പറഞ്ഞ് ഉപയോഗിച്ചിട്ട് പോക്സോ കേസ് കൊടുപ്പിക്കുകയാണ്. ഈ രക്ഷിതാവ് ആലോചിക്കേണ്ട ഇത് എന്താണ് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്നുള്ളത്. നുണ പറയിപ്പിക്കുകയാണെന്ന്, എന്ത് നുണയാണ് പറയുന്നത് എന്നും കൂടി ആലോചിക്കണ്ടേ. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ കാണാൻ കഴിയാറുണ്ട്. അങ്ങനെ ഒരു ഉണ്ട്. പക്ഷേ കുറേ 50% ബാക്കി കുറച്ചും കൂടി ഉണ്ടല്ലോ. ആ ഉള്ളത് ശരിക്ക് കുട്ടികളെ പീഡിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന കേസുകളുണ്ട്. ഈ അധ്യാപകരോടെന്ന് പറയുന്നത് അത് സ്കൂൾ അധ്യാപകരുണ്ട്, മദ്രസ അധ്യാപകരുണ്ട്, എല്ലാ അധ്യാപകരും, ട്യൂഷൻ അധ്യാപകരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അവരോട് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ നിരപരാധിയാണെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്യും. ഇങ്ങനത്തെ കേസ് വന്നാൽ അറസ്റ്റ് ചെയ്ത് പേപ്പറിൽ വരും, വാർത്തയിൽ വരും, ഒക്കെ വരും, ആകെ നാണം കെടും, നിരപരാധിയായിരിക്കാം. നമ്മൾ ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? ചിലപ്പം ആ കുട്ടിയെ വിളിച്ചിട്ട് ഉപദേശിച്ചിട്ടുണ്ടാവും, അല്ലെ ആ കുട്ടിയെ ഒന്ന് അടിച്ചിട്ടുണ്ടാവും. ആ അടിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മളിങ്ങനെ കേസിൽ പെടും. അപ്പം കുട്ടികളെ അടിക്കുക എന്നുള്ളത് ഈ കാലത്ത് തീരെ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിയെ നമ്മൾ റൂമിലേക്ക് വിളിക്കരുത്. ഇപ്പം സ്റ്റാഫ് റൂമിലാവട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ തനിച്ചായിട്ട് ഒരിക്കലും, അത് നമ്മൾ ആ കുട്ടിയുടെ നന്മ ഉദ്ദേശിച്ച് സംസാരിക്കാൻ, നമ്മൾ തെറ്റെയ്യാൻ വേണ്ടിയിട്ടല്ല, നന്മ ഉദ്ദേശിച്ചിട്ട് ആ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിലും വിളിക്കരുത്. സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് പലപ്പോഴും നമ്മളിപ്പോൾ ഈ അങ്ങാടിയിൽ നിന്നൊക്കെ ബൈക്കിലൊക്കെ വീട്ടിലേക്ക് വരുമ്പം, ഈ സ്കൂൾ വിടുന്ന സമയത്ത് വരുമ്പം ചെറിയ കുട്ടികൾ കൈയാട്ടാറുണ്ട്. എനിക്ക് അവരെ തന്നെ കയറ്റാൻ പേടിയാണ്, ഞാൻ കയറ്റാറുമില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് അങ്ങനെ കുട്ടികൾ കയറരുത് എന്ന് നമ്മൾ നിർദ്ദേശം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. കാരണം ഈ ബൈക്കിൽ കയറിയിട്ട് കുട്ടിനെയും കൊണ്ട് ഇയാളോട് പോയാലോ? അങ്ങനെ ഏതോ കുട്ടിനെ കൊണ്ടുകൊണ്ട് പുഴയിലിട്ട ഒരു കഥയൊക്കെ അതിന് മുന്നുണ്ടായില്ലേ, കൊന്നില്ലേ? അപ്പം അങ്ങനെ നമ്മൾ കയറ്റി, നമ്മളൊരു തെറ്റും ചെയ്തില്ല. പക്ഷേ നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ നമ്മൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ നമ്മൾ ഈ കുട്ടീനെ കൊണ്ട് സി സി ടി വിയിൽ അങ്ങനെ കാണും ചെയ്യാം അല്ലേ. എന്തും ആരുടെ അടുത്തു നിന്നും വരാം. നമ്മളെ കുറേ
അല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ഏറ്റവും നല്ലത് കുട്ടികൾക്ക് കുട്ടികളുടേതായ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരം കേസുകളൊക്കെ ആരോപണം വന്ന അറസ്റ്റ് ഉണ്ടാവും, അത് വാർത്തയാവും, പെട്ടെന്ന് വാർത്തയാവും. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നാണക്കേടാവും. അതുകൊണ്ട് അധ്യാപകർക്ക് മാക്സിമം സൂക്ഷിക്കുക, കുട്ടികളോട് അടിക്കരുത്, അതുപോലെ തന്നെ ഒറ്റയ്ക്കുള്ള സാഹചര്യങ്ങളിൽ സംസാരിക്കരുത്, കുട്ടിയെ ടച്ച് ചെയ്യരുത്. കുട്ടിയോട് ടച്ച് ചെയ്യുക എന്നല്ല, കുട്ടിയോട് അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലൊരു വാക്ക് പറഞ്ഞാൽ മതി, വാക്ക് പറയേണ്ട, ഒരു ആക്ഷൻ കാണിച്ചാൽ മതി. ഇന്നാ തന്നെ പോക്സോ കേസ് കുറ്റം ഉണ്ടാവും. നിങ്ങൾ സെക്സ്വൽ ഇൻ്റൻറ്റോട് കൂട്ടി ഒരു കുട്ടിയോടൊരു ആക്ഷൻ കാണിച്ചാൽ തന്നെ അത് പോക്സോ ആക്ട് പ്രകാരം കുറ്റമാണ്. അത്രയും സീരിയസ് ഒഫൻസാണത്. ഒന്നാമത് കുട്ടികളോടാണ് അല്ലേ, അതുവരെ ഒഫൻസാണ്. അപ്പം ശരിക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അധ്യാപകരൊക്കെ, എനിക്ക് പലപ്പോഴും ഈ ഒരു ആക്ട് അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ വലിയ താല്പര്യമുണ്ട്. കാരണം ഇതിൻ്റെ അവജ്ഞത കൊണ്ടാണ്, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അല്ലേ, ഇങ്ങനെ നിയമത്തെക്കുറിച്ച് തീരെ അറിവില്ലാത്തത് കൊണ്ടാണ്. എന്നോടൊക്കെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ എനിക്ക് തന്നെ ചീറി വരും. ഒരു സാധാരണ ഒരാൾക്ക് മനസ്സിലാകേണ്ട കാര്യം തന്നെ വിളിച്ചു വയ്ക്കുമ്പോൾ അല്ലേ, അതിന് ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള അവജ്ഞത കൊണ്ടാണ് കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, നിരപരാധികൾ പെട്ടുപോകുന്നത് കേട്ടോ. കുറ്റവാളികൾ പിന്നെ അവജ്ഞത കൊണ്ടല്ല, അവർക്ക് വിവരം ഏറിയോണ്ടുള്ള പ്രശ്നമാണ്, അവർക്ക് രണ്ട് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇൻഷാല്ലാഹ്, അപ്പോൾ പോക്സോ ആക്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ തരാം. ഇതിപ്പം ഇന്നത്തെ രണ്ട് മൂന്ന് ന്യൂസ് കണ്ടപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ള രൂപത്തിൽ വിട്ടതാണ്. ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.